ഡിസിസി പ്രസിഡന്റുമാരുടെ പട്ടികയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ശശി തരൂരിന്റെ പേര് വ്യാപകമായി വാർത്തകളിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് ഡിസിസി പ്രസിഡന്റ് നോമിനിയായി ശശി തരൂർ ഒരാളെ നിർദ്ദേശിച്ചിരിക്കുന്നുവെന്നും അവസാന നിമിഷത്തിൽ ശശി തരൂർ ആ പേര് നിർദ്ദേശിച്ചത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുമൊക്കെ ആയിരുന്നു വാർത്തകൾ. അങ്ങനെ വാർത്തകളിൽ ശശി തരൂരിൻ്റെ അടുപ്പക്കാരനെന്ന് കരുതുന്ന ഒരാളിൻ്റെ പേര് കൂടി പരാമർശിക്കപ്പെട്ട് വന്നതോടുകൂടി ശശി തരൂരിന് അക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇറക്കേണ്ടി വന്നു. ഞാൻ ഡിസിസി പ്രസിഡന്റുമാരുടെ നിയമന കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. പാർട്ടി എടുക്കുന്ന തീരുമാനം ഞങ്ങളോട് എം പിമാരോട് അഭിപ്രായം ചോദിച്ചിരുന്നു, അഭിപ്രായം പറഞ്ഞു. അതിനപ്പുറത്ത് തൻ്റെ നോമിനിക്ക് വേണ്ടിയെന്നും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് ശശി തരൂർ പറയുന്നു. ഇനി ശശി തരൂരിൻ്റെ പേരിൽ പറഞ്ഞു കേൾക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ നോമിനി ജി എസ് ബാബു എന്ന പേരാണ്. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ്റെ അനന്തരവൻ പുറത്തുവിട്ട പട്ടികയിലും തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് ഫൈനലായിരിക്കുന്നത് ജി എസ് ബാബു ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാകണം ശശി തരൂർ അത് ഏകദേശം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാകണം താൻ പറഞ്ഞിട്ടല്ല അങ്ങനെ ഒരു ഡി സി സി പ്രസിഡന്റ് തിരുവനന്തപുരത്ത് വരുന്നത്, താൻ അക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് അസന്ദിഗ്ധമായി പറയേണ്ടി വരുന്നത്. അതിന് പിന്നിലുള്ളൊരു കാര്യമുണ്ട്. ശശി തരൂർ ആദ്യമായി തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാനെത്തുമ്പോൾ തരൂരിനൊപ്പം ഉണ്ടായിരുന്നയാളാണ് അന്ന് തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഇ ജി എസ് ബാബു. സാധാരണഗതിയിൽ കോൺഗ്രസിൽ ചില പിടിപാടുകളുടെയൊക്കെ ഭാഗമായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരാകുന്നവരുടെ കൂട്ടത്തിലായ ഒരാൾ, ജനങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തരത്തിലും ജനങ്ങളുടെ ഏഴയലത്ത് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരാൾ ആ മനുഷ്യൻ. പക്ഷേ ശശി തരൂരിനെ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുവനന്തപുരത്താകെ കൊണ്ടു നടക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒക്കെയുള്ള വലിയ ശ്രമങ്ങൾ നടത്തി, പിന്നീട് ശശി തരൂരിനോടൊപ്പം കൂടി. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ശശി തരൂർ തൻ്റെ ഓഫീസിൽ നിന്ന് ഈ മനുഷ്യനെ ചവിട്ടി പുറത്താക്കി. ഇപ്പോൾ ശശി തരൂരിൻ്റെ സംഘത്തിൽ ഈ പറയുന്ന ജി എസ് ബാബു ഇല്ല. അതുകൊണ്ട് തന്നെ ജി എസ് ബാബുവിൻ്റെ പേര് തരൂരിൻ്റെ പേരുമായി ചേർത്ത് വന്നപ്പോൾ തരൂരിന് നിഷേധക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. സ്വന്തം ഓഫീസിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച ഒരാൾക്ക് വേണ്ടി, അത് ചില കയ്യിലിരിപ്പുകൾ കൊണ്ടാണ്. ശശി തരൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി വാദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് തനിക്ക് തന്നെ നാണക്കേടാകുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് തരൂർ അത് പറയുന്നത്. ജനങ്ങളുമായി ഇത്രയും നാളത്തെ പ്രവർത്തനം കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ ജി എസ് ബാബുവിനുണ്ട് എന്ന് കരുതുക വയ്യ. പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരുമായി പോലുമില്ല. ഇപ്പം നെയ്യാറ്റിൻകര സനൽ പിന്നെയും കുറെ കൂടി മനുഷ്യർക്ക് അറിയാമായിരുന്നു. കാരണം കെ പി സി സിയുടെ ജാഥ സംഘടിപ്പിക്കുകയും എല്ലാ ദിവസവും പഴയ കെ പി സി സി പ്രസിഡന്റുമാരുടെ പിന്നിൽ അവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടൊരു മുഖപരിചയമൊക്കെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇത് അതുപോലുമില്ല. ആരാണ് എന്ന് തിരുവനന്തപുരം ജില്ലയിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസുകാർക്ക് പറഞ്ഞുകൂടാത്ത ഒരാളെ ഡി സി സി പ്രസിഡന്റായി വയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ, അത് ശശി തരൂരിൻ്റെ ചെലവിൽ എഴുതി ചേർക്കാൻ തീരുമാനിക്കുമ്പോൾ, അതിൻ്റെ പിന്നിൽ ഞാനല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് ശശി തരൂരിന് വെട്ടിത്തുറന്ന് പറയേണ്ടി വരികയാണ്.